Hi friends, welcome back to my channel. Now, I am going to make a cup of healthy breakfast. That's why we need a cup. Now, we need a cup of grate. ഇനി നമുക്ക് ദാ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാൻ ദാ ഇതിലേക്ക് ഒരു ഹാഫ് സവാള എടുത്തിണ്ട്. ആ സവാള കൊത്തി അരിഞ്ഞതാണ് ട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് കാരറ്റ്, പിന്നെ ചെറുതായി അരിഞ്ഞ പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, അങ്ങനെ ഐറ്റംസ് ഒക്കെ ഇതിലിട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കിത് ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയല്ല, സൂപ്പറാണെന്ന് വെച്ചാൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കണം, അങ്ങനെ ഇതുപോലെ വരും. അപ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ കല്ലിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. നമുക്കിതാ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കട്ടോ. നല്ല മുരിഞ്ഞിങ്ങനെ വരും കേട്ടോ. കണ്ടോ നല്ല അടിപൊളി ബ്രൗൺ കളറായിട്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. കാരണം നമ്മൾ കപ്പ വേവിച്ചിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കണ്ടോ രണ്ട് ഭാഗം മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേവിച്ചെടുക്കട്ടോ. അടുത്തതും ഞാനിങ്ങനെ ബോൾസാക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിങ്ങനെ പേടിയുള്ളവർ വായൻ്റെ ഇലയിലൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കല്ലിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുക, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ എനിക്കിപ്പോൾ അത്രയും വലിപ്പമുള്ള കപ്പയെന്ന് കപ്പ വെച്ചിട്ട് എനിക്കൊരു 7 ഈ ലെവലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ക്രിസ്പിയാണ്, അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ആ ക്രിസ്പിനെസ് പെട്ടെന്ന് പോയി. ചൂടോടെ കഴിക്കുക കേട്ടോ. ഈ ചൂടാറി കഴിച്ച് വെച്ചാൽ ടേസ്റ്റ് കുറവൊന്നുമില്ല, അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ നമ്മുടെ ചട്നി, തക്കാളി ചട്നി, ഇങ്ങനെ തേങ്ങാ ചട്നിയിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു സൂപ്പർ വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.